ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയണ പോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്കൊരു പിസ്സ പൊറോട്ട. ഇപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒരുപാട് പച്ചക്കറികളും ചീസൊക്കെ ചേർത്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടൊരു പിസ്സ പൊറോട്ട തയ്യാറാക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് പിസ്സ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ പക്ഷേ അതിൻ്റെ ബേസ് നമ്മൾ മൈദയും കൊണ്ടാണ് ഉണ്ടാക്കുക. ഇത് നമ്മൾ ചപ്പാത്തിയിൽ വീട്ടിലുണ്ടാക്കുന്നത് മാത്രം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ എല്ലാ പച്ചക്കറിയും നന്നായി സ്റ്റഫ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളി, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ സ്വീറ്റ് കോൺ എടുക്കുന്നുണ്ട് കേട്ടോ, ഫ്രോസൺ. അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ ഇത് ഇത്ര വലുതായിട്ടല്ല, ഇതൊന്നും കൂടി കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ഹാൻഡി ചോപ്പർ ഉണ്ടല്ലോ, അതെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇടാം. ഈ പച്ചമുളക് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ പച്ചക്കറികളും ഈ ചോപ്പറിലേക്ക് ഇടുന്നുണ്ട്. ഇതും ചോപ്പ് ചെയ്തെടുക്കണ്ടേ. ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. അപ്പം അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് എല്ലാ പച്ചക്കറിയും പൊടിയായിട്ട് ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഞാൻ ആ സ്വീറ്റ് കോൺസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, മിക്സ് ചെയ്തിട്ട്. പിന്നെ അതിലേക്ക് മല്ലിയില വേണം. പിന്നെ ഇങ്ങനത്തെ ചീസിൻ്റെ ക്യൂബ്സ് കിട്ടും, അങ്ങനത്തെ ചീസ് ക്യൂബ്സ് ഉണ്ടല്ലോ, ഇതിൽ ഗ്രേറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അതും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടുന്ന സമയത്ത് ഞാൻ എരിവിനുള്ളത് പറയാം. ഇതിൽ പച്ചമുളക് നമ്മൾ അരിഞ്ഞിട്ടിരുന്നില്ലേ ഒരെണ്ണം, അതുണ്ട്. ബാക്കി ചില്ലി ഫ്ലേക്സ്, പിന്നെ പിസയിലേക്കുള്ള സീസണിങ്സ്, അതിൻ്റെ പിസയിലിടുന്ന സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. അത് ഞാൻ ഇടുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ചപ്പാത്തി ഉണ്ടാക്കണം. അതിലാണല്ലോ അപ്പോൾ ഇത് സ്റ്റഫ് ചെയ്യാൻ പോകണമെന്ന് നമ്മൾ. അപ്പോൾ അത് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഇതാട്ടോ ചപ്പാത്തി മാവ്, നമ്മുടെ സാധാ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലത്തെ മാവ് തന്നെയാണ്. അത് നമ്മൾ ഒന്ന് പരത്തി എടുക്കണം. ഇന്ന് ഒരേപോലെ ഉള്ള ഉള്ളിൽ കുറേ പച്ചക്കറി വെച്ച് കൊടുത്തു. ഈ ഒരു കനത്തിൽ പരത്തി ഇതിലാദ്യം നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ടത് പിസ്സ സോസാണ് കേട്ടോ. പിസ്സ സോസ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ളതാണ്. എല്ലായിടത്തും ഒരു സ്പൂൺ തന്നെ വേണ്ടുള്ളൂ. എല്ലായിടത്തും അതും കൊണ്ട് ഇങ്ങോട്ട് ഒന്ന് തേച്ച് കൊടുക്കണം എന്ന് മാത്രം. വല്ലാതെ തേക്കണ്ട, എന്താ വെച്ചാൽ വേറെയും പച്ചമുളകും ഒക്കെ വരുമ്പോൾ എരിവ് കൂടാൻ പാടില്ല. അപ്പം അതിനനുസരിച്ചിട്ടൊന്ന് അങ്ങനെ പരത്തി കൊടുത്തു. അതിന് ശേഷം എന്താണ്ടോ പച്ചക്കറി ഞെട്ടിട്ടുണ്ട്. നല്ലോണം ഇടാട്ടോ, അപ്പോഴാണ് കുട്ടികളുടെ അകത്ത് ഇതൊക്കെ നേരെ പെടുള്ളൂ. അപ്പോൾ പച്ചക്കറി നല്ലോണം ഇട്ടു. അതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ ആ സോസിലൊക്കെ നല്ല എരിവുള്ളതാണ്. ചില്ലി സോസ് അല്ല, ചില്ലി ഫ്ലേക്സ് ഇട്ടു. അതിന് ശേഷം പിസ്സ സീസണിങ്സ് പറഞ്ഞിട്ട് ഇട്ടും മേടിക്കാൻ അതിൻ്റെ കുറച്ച് ഇപ്പോൾ ഒറിഗാനോയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചീസ് നല്ലോണം ഇത്തിരി ഗ്രേറ്റ് ചെയ്തിട്ടിടാം. മോസറേല ചീസ്, പിന്നെ ഇങ്ങനെ ക്യൂബ് ചീസ് ഒക്കെ കിട്ടും. ഇനി മറ്റേ ഷീറ്റിൻ്റെ ഉണ്ടാവും, ഷീറ്റ് ചീസ്, അതാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വെച്ചാലും മതി. അപ്പോൾ ഏറ്റവും നല്ലത് മോസറേല ചീസൊക്കെയാണ് കേട്ടോ. കുറച്ചും കൂടി ഇങ്ങനെ നന്നായിട്ട് ചീസി ആയിട്ട് വരും. ഇപ്പം അത് നന്നായിട്ട് ഇടുന്നുണ്ടേ, നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം ഇപ്പോൾ ഇതേ വലുപ്പത്തിൽ നമ്മൾ ഒരു ചപ്പാത്തി കൂടി പരത്തിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ചപ്പാത്തി നമ്മൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കാൻ പോവുകയാണേ. അത് പച്ചക്കറി മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട്, മല്ലിയില, പിന്നെ ചീസ്, അതിൻ്റെ സീസണിങ്സ് എല്ലാം ഇട്ടു. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ അമക്കി കൊടുക്കുക സൈഡ്. അതിന് ശേഷം ഒരു ചമ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോർക്ക് ഉണ്ടാവില്ലേ വീട്ടിൽ, അത് വെച്ചിട്ട് ഒന്ന് നാല് പുറവും ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അത് തുറന്നു പോരില്ല നമ്മൾ ചൂടാക്കുമ്പോൾ. അങ്ങനെ ഒരു ഡിസൈനാക്കുക, ഡിസൈനുമായി ഇത് അമങ്ങിയിരിക്കുകയും ചെയ്യും, തുറക്കില്ല അതിൻ്റെ. നമ്മളിപ്പോൾ അടച്ച് വെക്കല്ലേ, അല്ലെങ്കിൽ ഈ പച്ചക്കറിയൊക്കെ നമ്മൾ തവയിൽ വെച്ച് ചൂടാക്കുമ്പോഴേ ഇങ്ങോട്ട് പോരും പുറത്തേക്ക്. അപ്പോൾ നാല് പുറമാക്കി ഇനി നമുക്ക് തവ ഇന്ന് ചൂടാക്കാം. ഞാനത് തവ വെച്ചിട്ട് എനിക്ക് നെയ്യാണ് ഇടുന്നത് കേട്ടോ. ആദ്യം കുറച്ച് നെയ്യ് തടവാം. തവ ചൂടായ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് മെല്ലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം രണ്ട് വശവും. അപ്പോൾ പിസയുടെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷായി. എന്നാൽ ഹെൽത്തിയാണ്. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യൂ, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടൊക്കെ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു. മറിച്ചിടുമ്പോൾ സൂക്ഷിച്ചിട്ട് മറിച്ചിടണം, എന്താ വെച്ചാൽ വെയിറ്റ് ഉണ്ട് ഉള്ളിൽ, പച്ചക്കറിയും മറ്റേ ചീസും ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട്. ഇനി രണ്ട് പുറം നന്നായിട്ട് ക്രിസ്പാക്കിയിട്ട് എടുക്കുക. ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ചെറുതാക്കിയിട്ടും ഉണ്ടാക്കാം. ഇനി ഇതിലും വലുതാക്കിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒരു പുറം നന്നായി ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ വരണം കേട്ടോ. അപ്പോൾ ഉള്ളിൽ നല്ല ചീസൊക്കെ നല്ല ജ്യൂസി ആയിട്ട് മെൽട്ടായി വന്നിട്ടുണ്ടാവും, പുറത്ത് നല്ല അങ്ങനെ ഹാർഡായിട്ടുണ്ടാവും. പച്ചക്കറിയൊക്കെ പിന്നെ വേഗം വേവണതാണല്ലോ. നമ്മളുടെ ക്യാരറ്റും ക്യാബേജും ഉള്ളിയൊക്കെ അല്ലേ, പിന്നെ സ്വീറ്റ് കോൺ അങ്ങനത്തെ ഒക്കെ അല്ലേ. അല്ലാതെ പെട്ടെന്ന് വേവാത്ത പച്ചക്കറിയാണ് അപ്പോൾ മഷ്റൂം അങ്ങനത്തെ ഒക്കെ ചേർക്കണം, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ ഒക്കെ ചേർത്ത് വെച്ചാൽ ഒന്ന് ബോയിൽ ചെയ്തിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഇത് നമുക്ക് മാറ്റാം. അഥവാ രണ്ടാമത്തെ ഇട്ടിട്ടുണ്ട്. ായിട്ടുണ്ട് രണ്ട് പുറം ഇത് അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. നല്ല എളുപ്പത്തിലുണ്ടാക്കാം, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.